ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ തേടി കേരളം മുന്നോട്ട് പോകുന്നു. സംസ്ഥാന വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പി ബസന്ത് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ബസന്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് മന്ത്രി എത്തുന്നു. ബഫർ സോൺ വിഷയം ഇവിടെ വലിയ രാഷ്ട്രീയ തർക്കങ്ങളായി മാറിയതാണ്. എപ്പോഴാണ് കൂടിക്കാഴ്ച? ഒരു അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? ദിവസ ഇന്ന് രാവിലെ 9 മണിക്കാണ് കേന്ദ്ര വനംമന്ത്രി ഭൂപേന്ദ്ര യാദവുമായി സംസ്ഥാന വനംമന്ത്രി എ കെ ശശീന്ദ്രൻ കൂടിക്കാഴ്ച നടത്തുന്നത്. സുപ്രീംകോടതി ഉത്തരവിൽ ഒരു കേന്ദ്ര ഇടപെടൽ വേണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. അതായത് സംരക്ഷിത വനം മേഖലയിലെ 1 കിലോമീറ്റർ ചുറ്റളവ് ബഫർ സോണായി അല്ലെങ്കിൽ കരുതൽ മേഖലയായി നിലനിർത്തണമെന്നുള്ള സുപ്രീംകോടതി ഉത്തരവ് മറികടക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വേണമെന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ആവശ്യം. സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് ശശീന്ദ്രൻ ഇപ്പോൾ ഡൽഹിയിലെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇത് ഈ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉദ്ദേശിക്കുന്നത് കേന്ദ്രം ഒരു ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിക്കണം, ഇല്ലെങ്കിൽ വ്യക്തികൾക്കോ സംഘടനകൾക്കോ സംസ്ഥാന സർക്കാരുകൾക്കോ ഇതിനുള്ള അനുമതി നൽകണമെന്നുള്ളൊരു നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതേസമയം ഇത് പൊതുപട്ടികയിലായതിനാൽ സംസ്ഥാന സർക്കാരുകൾക്ക് വേണമെങ്കിൽ നേരിട്ട് സുപ്രീംകോടതിയെ സമീപിക്കാമെന്നുള്ളൊരു നിലപാടാണ് കേന്ദ്രത്തിനുമുള്ളത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച വിഷയങ്ങളുണ്ടായപ്പോൾ കേന്ദ്ര വനം മന്ത്രാലയം സംസ്ഥാന സർക്കാരുകളുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. അതിനേക്കാൾ സുപ്രധാനമായിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ നേരിട്ട് സുപ്രീംകോടതിയിൽ സമീപിക്കാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. അത് മിക്കവാറും തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച ഹർജി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്യുമെന്നാണ് അറിയുന്നത്. ഇതിൻ്റെ കരട് തയ്യാറായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് സെക്രട്ടറി നിയമ വിദഗ്ധരുമായി കൂടിക്കാഴ്ച നിരവധി തവണ സംസാരിച്ചിരുന്നു. ഇതിൻ്റെ കരട് ഇപ്പോൾ തയ്യാറാണ്, മിക്കവാറും തിങ്കളാഴ്ച നൽകും. ഇതിനുള്ള അവസാന തയ്യാറെടുപ്പുകൾക്കായി അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ഞായറാഴ്ച ഡൽഹിയിൽ എത്തുന്നുണ്ട്. അദ്ദേഹവും കൂടി എത്തിയ ശേഷമായിരിക്കും തിങ്കളാഴ്ച ഇത് നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. ഇന്ന് വനംമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ വരുന്ന നിലപാടുകൾ എന്താണ്, കേന്ദ്രത്തിൻ്റെ നിലപാട് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ദിവിഷ് പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. 9 മണിക്കാണ് വനമന്ത്രി കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തുന്നത്. ഇനി മറ്റൊരു